അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗം പട്നയിൽ അവസാനിച്ചിരിക്കുകയാണ് യോഗത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെൻ്റായിരുന്നു മമത പറയുന്നത് ഇവിടെ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രം മറച്ചു വെക്കാനും അത് മായ്ച്ചു കളയാനുമാണ് ശ്രമിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥ ചരിത്രം തന്നെയാണ് അതിനുവേണ്ടി ഞങ്ങൾ പോരാടും എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ ഐക്യം കൂടുതൽ ശക്തമായി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിവരം എന്തായാലും അതിൽ ആം ആദ്മി പാർട്ടി പങ്കെടുത്തെങ്കിൽ പോലും അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ അവരുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ നിലപാട് എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം തുടരുകയാണ് എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഒത്തുചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പ്രതിപക്ഷ കക്ഷികളുടെ സംയുക്ത യോഗത്തിന് ശേഷം ബീഹാറിലെ പട്നയിലെ പാർട്ടി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഇത് ഭാരത് ജോഡോ എന്ന ആശയമാണെന്നും എന്നാൽ ബിജെപിയുടെ ഇത് ഭാരത് ധോഡോ എന്ന ചിന്തയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം സ്വന്തമാക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രാജ്യത്ത് നടക്കുന്നത് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമാണെന്നും കോൺഗ്രസ് ഭാരത് ജോഡോയിലും ബി ജെ പി ആർ എസ് എസും ഭാരത് ധോഡോയിലും വിശ്വസിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയെ വിഭജിക്കാനും വിദ്വേഷവും അക്രമവും പ്രചരിപ്പിക്കാനും ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ടെന്ന് രാഹുൽ ആരോപിച്ചു വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിടാനാകില്ലെന്ന് ഞങ്ങൾക്കറിയാം സ്നേഹം കൊണ്ട് മാത്രമേ അതിനെ പരാജയപ്പെടുത്താനാകൂ രാജ്യത്തെ ഒന്നിപ്പിക്കാനും സ്നേഹം പ്രചരിപ്പിക്കാനുമാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ ഡി എൻ എ ബീഹാറിലുള്ളതിനാലാണ് ഞങ്ങൾ ബീഹാറിലെത്തിയത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ബി ജെ പി പരാജയപ്പെടുത്താൻ പോവുകയാണ് കർണാടകയിലെ ബി ജെ പി നേതാക്കൾ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു പക്ഷേ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാം കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നപ്പോൾ തന്നെ കർണാടകയിൽ ബി ജെ പി ഇല്ലാതായി തെലങ്കാന ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ബി ജെ പി ഇനി ഉണ്ടാകില്ലെന്നും കോൺഗ്രസ് വിജയിക്കുമെന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഐക്യത്തോടെ പോരാടണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും പാർട്ടി പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു ബീഹാറിൽ വിജയിച്ചാൽ രാജ്യത്ത് വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഓഫീസിൽ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും അഭിസംബോധന ചെയ്യുന്നത് സംസാരിക്കുന്നതിനിടയിലാണ് ഖാർഗെ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിയെയും ഖാർഗെ അഭിനന്ദിച്ചു നിർണായക പ്രതിപക്ഷ യോഗത്തിനായി പട്നയിലെത്തിയ ഗാന്ധിക്ക് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ബിഹാറിലെത്തിയ രാഹുലിനൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെ സംഘടനാ ചുമതലയുള്ള എ സി സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരും ഉണ്ടായിരുന്നു വിമാനത്താവളത്തിലെത്തിയാണ് നിതീഷ് കുമാർ കോൺഗ്രസ് നേതാക്കളെ സ്വീകരിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് രാവുൽ മുതൽ വിമാനത്താവള പരിസരം കോൺഗ്രസ് പ്രവർത്തകരെയും അനുഭാവങ്ങളെയും കൊണ്ട് നിറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് രാഹുൽ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിയതും അതിനുശേഷം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് എന്നാൽ ഈ ഒരു പ്രതിപക്ഷ ഐക്യ സമ്മേളനം വെറും ഫോട്ടോ സെക്ഷൻ മാത്രമായിരുന്നുവെന്നും ബി ജെ പിയുടെ പരിഹാസം ഇപ്പോൾ വന്നിരിക്കുകയാണ് എത്ര പാർട്ടികൾ വന്നാലും വേണ്ടില്ല അവർക്ക് ഒന്നിക്കാനാകില്ലെന്നും അമിത്ഷാ ജമ്മുവിലെ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലും നരേന്ദ്രമോദി മുന്നൂറിലേറെ സീറ്റുമായി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രതിപക്ഷ ഐക്യം തകർക്കാൻ ബി ജെ എന്ത് തന്ത്രമാണ് പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു